ഏറെക്കാലം ആരും സിനിമയിലേക്ക് വിളിച്ചില്ല. എന്നെ വിളിച്ചത് ഭർത്താവാണ്, ജ്യോതിർമയി. നീണ്ട 16 വർഷത്തെ സിനിമാ ജീവിതം ഓർത്തുവെക്കാൻ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ, മികച്ച മെലഡികൾ, തകർപ്പൻ ഡാൻസ് നമ്പറുകൾ. ജ്യോതിർമയി എന്ന താരത്തിന്റെ ഫിലിമോഗ്രഫിയിൽ മികച്ച കുറെ സിനിമകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നൊരു നാൾ വെള്ളിത്തിരയോട് വായ് പറഞ്ഞ് ജ്യോതിർമയി ഒരു ഒളിച്ചോട്ടം നടത്തി. ഇടയ്ക്കെപ്പോഴോ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മേക്ക് ഓവർ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചു. ഇപ്പോഴിതാ നീണ്ട 10 വർഷങ്ങൾക്കിപ്പുറം സിനിമയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുകയാണ് ജ്യോതിർമയി. അതും ഭർത്താവ് അമൽ നീരത് ഒരുക്കുന്ന ബോഗൻവില്ലയിലൂടെ. ചിത്രത്തിന്റെ പ്രൊമോ സോങ് പുറത്തു വന്നപ്പോൾ കിടിലൻ ഡാൻസ് നമ്പറുമായി വീണ്ടും താരം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. ജ്യോതിർമയി മനസ്സ് തുറക്കുന്നു. സ്തുതി പൊളിച്ചടുക്കി. ഈ ഒരു ഡാൻസ് നമ്പറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എന്താണ്? ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചു, പേടിച്ചു. സത്യത്തിൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന രീതിയിലാണ് കൊറിയോഗ്രാഫേഴ്സ് നമുക്ക് സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു തന്നത്. ഞാനാണെങ്കിൽ കുറച്ചു വർഷമായിട്ട് ഡാൻസ് പോയിട്ട് എക്സസൈസ് പോലും ചെയ്യാറില്ല, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഉറപ്പായിരുന്നു. സ്വയം കാല് തല്ലിയടിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. പക്ഷേ കൊറിയോഗ്രാഫി ചെയ്ത ടീം ഭയങ്കരമായി ഞങ്ങളെ സഹായിച്ചു. പതുക്കെ പതുക്കെ ഞങ്ങളെ കൊണ്ട് കല്ലെടുപ്പിച്ചു എന്ന് പറയാം. ഇത്രയും വലിയൊരു ഇടവേള സംഭവിച്ചത് എങ്ങനെയാണ്? വലിയൊരു കാലയളവിൽ ആരും എന്നെ സിനിമയിലേക്ക് വിളിച്ചില്ല എന്നതാണ് സത്യം. പിന്നെ വിളിച്ചതെന്റെ ഭർത്താവാണ് അമൽ നീരത്. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഇത്രയും വർഷത്തിന് ശേഷം ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ആ ഒരു ആത്മവിശ്വാസം എന്നിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള, അഭിനയിക്കാൻ അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ട് അഭിനയിപ്പിച്ചാൽ പോരെ എന്ന് അമലിനോട് തന്നെ ചോദിച്ചു. ഈ കഥാപാത്രം താൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് പറഞ്ഞ് അമൽ എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. അമലും എൻ്റെ അമ്മയുമാണ് ഞാൻ സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം. അവർക്ക് രണ്ടുപേർക്കുമായിരുന്നു ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അത്രയും ആഗ്രഹമുണ്ടായിരുന്നത്. സിനിമ ഒരിക്കൽ പോലും മിസ് ചെയ്തിട്ടില്ലായിരുന്നോ? അമലിന്റെ പ്രോജക്റ്റുകളും മറ്റുമായി എപ്പോഴും ഞാൻ സിനിമയുടെ ഒരു ഭാഗമായി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഈ തിരിച്ചുവരവ് ഇത്തിരി വൈകിപ്പോയോ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും. എപ്പോൾ വന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടാവണമെന്നായിരുന്നു ആഗ്രഹം. സ്തുതി ഇറങ്ങിയ ശേഷം ലഭിച്ച സ്വീകരണം പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. എല്ലാവരോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹവും പിന്തുണയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും സിനിമ കണ്ടതിന് ശേഷം പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിക്കുന്നുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സ്തുതിക്ക് കിട്ടുന്ന നല്ല വാക്കുകളിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ആളല്ല, പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ടും മറ്റും കമന്റുകൾ വരുന്നത് ചാക്കോച്ചൻ അടക്കമുള്ളവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. വലിയൊരു ടീം വർക്കിന്റെ റിസൾട്ടാണിത്. ക്യാമറമാൻ, കൊറിയോഗ്രാഫർ, സംഗീത സംവിധായകൻ, സംവിധായകൻ എല്ലാവരെയും എടുത്ത് പറയണം, വലിയൊരു ടീം വർക്കാണ്. പക്ഷെ പുറത്ത് കാണുന്നത് ഞങ്ങൾ അഭിനേതാക്കളെയാണ്, അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ഈ സ്വീകരണത്തിന് ഒരുപാട് നന്ദി. ഭയങ്കര ഗിയേഴ്സ് ആയിരുന്നു കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ. ഈ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. പക്ഷെ ശരിക്കും എനിക്കറിയില്ല, എന്റെ നരച്ച മുടിയും ലുക്കുമൊക്കെ ഒരുപാട് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. കുറേ പേര് നെഗറ്റീവായിട്ട് കമന്റ് പറഞ്ഞിട്ടുമുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഒരു ഇവന്റിനിടയ്ക്കുള്ള എൻ്റെ ലുക്ക് കണ്ട് കുറേ വിമർശനങ്ങൾ കേട്ടു. എങ്കിലും ആൾക്കാർ സ്വീകരിക്കുമെങ്കിൽ ഒരുപാട് സന്തോഷം. ചാക്കോച്ചനൊപ്പം ആദ്യമായിട്ടല്ലേ? ഞാൻ ചാക്കോച്ചനൊപ്പം ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു പുതുമുഖം വരുന്ന അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ സെറ്റിലെത്തിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോ ആക്ടർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെയും ബാധിക്കും. പക്ഷെ അതൊന്നും ഈ സെറ്റിൽ ഉണ്ടായിട്ടില്ല. അത്രയധികം പുള്ളി കംഫർട്ടബിൾ ആക്കി. ഒരു സ്റ്റാർ എന്നുള്ള ആറ്റിറ്റ്യൂഡേ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഈ സിനിമയ്ക്ക് മുമ്പ് ചാക്കോച്ചനെ വ്യക്തിപരമായി തീരെ പരിചയമുണ്ടായിരുന്നില്ല. അതുപോലെ പുള്ളിയുടെ ഭാര്യ പ്രിയ, ആൾക്കാർ നമ്മളെ ഇങ്ങനെ ഇത്ര സ്നേഹിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഭയങ്കര നല്ലൊരു കപ്പിളാണ് ഇവർ. ഐ ആം സോ താങ്ക്ഫുൾ ടു ഹിം. ഈ പ്രൊമോഷൻ ഇവന്റുകൾ പലതും പുതിയ അനുഭവങ്ങളല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ളവരോട് ഹോംവർക്ക് പോലെ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നെല്ലാം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ പ്രൊമോഷനിൽ പരിപാടികൾക്ക് പുറമെ സിനിമയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. സിങ്ക് സൗണ്ട് ഒക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി ഈസിയായി എന്ന് തോന്നുന്നു. കാരണം രണ്ടിടത്ത് അഭിനയം വേണ്ടല്ലോ. പിന്നെ ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആയിരുന്നു എന്നത് കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമാക്കി. ഇനി ഒരു ഇടവേള ഇല്ലല്ലോ.
എത്രത്തോളം സജീവമാകും എന്ന് എനിക്ക് അറിയില്ല. എല്ലാ ഫാക്ടേഴ്സും ഒത്തുവരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാൻ. അതൊക്കെ കൊണ്ട് എത്രത്തോളം ആക്റ്റീവായി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്.